கருணாகரகுரு பரபிரம்மணே நமஃ. ஓம் ஸ்ரீ கருணாகரகுரு சத்யப்ரதாய நமஃ. ஓம் ஸ்ரீ கருணாகரகுரு அதீவ சத்யப்ரகாஷாய நமஃ. ஓம் ஸ்ரீ கருணாகரகுரு அதீவ சத்யப்ரகாஷாய நமஃ. ஓம் ஸ்ரீ கருணாகரகுரு அதீவ சத்யப்ரகாஷாய நமஃ. நேரத்தே உள்ள ബ്രഹ്മചര്യ ജീവിതത്തിനേക്കാൾ അതിലുപരി സ്നേഹഭാവം ഏറെ വേണം. ഇത് ഞാൻ പറയുന്നതല്ല, ലോകത്താദ്യം മുതൽ മഹാ ആത്മാക്കളായ ഋഷിവര്യന്മാർ പറഞ്ഞതാണ്. ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രവാചകന്മാരുടെയും മാലാഖമാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങൾക്കുള്ളത് മുഴുവൻ വിറ്റ് ദാനധർമ്മം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങളുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങൾ ചിലമ്പുന്ന ചെമ്പോ മുഴങ്ങുന്ന കൈത്താളമോ അത്രേ എന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, സമയവുമില്ല. ഇപ്പോൾ ഉള്ളിലൊന്നുമില്ലാത്ത ചെമ്പോ കൈത്താളമോ പോലെ ആയി പോകുന്ന നമ്മൾ. ഇപ്പം സ്നേഹമാണ് പ്രധാനം. അതിനെക്കുറിച്ച് അനേകം ഗുരുവാണി ഉണ്ട്, അതൊന്നും ഞാനിപ്പോൾ വായിക്കുന്നില്ല. എന്നാൽ രണ്ട് മൂന്ന് ഗുരുവാണി മാത്രം വായിച്ചിട്ട് ഞാൻ പൂർത്തിയാക്കാം. മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. കുറച്ച് ധനവും പ്രഭുത്വവും വിദ്യയുമൊക്കെ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ ജീവന് വേണ്ടുന്നതും നിങ്ങളുടെ പുണ്യത്തിനും ഭാഗ്യത്തിനും വേണ്ടുന്നതും ധർമ്മം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുമോ? അത് ശിക്ഷ പോയത് ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. ഇത് എല്ലാവരും കൂടെ കൂടെ ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം ധനവും പ്രഭുത്വവും സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യയുടെ പിറക്കെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ. ദൗത്യത്തിനും നമുക്ക് ഒരു ദിശാബോധം പകരുന്ന ഒരു കാര്യമായാണ് ഈ 10 ദിവസ കാലഘട്ടം നടന്നു പോകുന്നത്. സന്യാസം, നമ്മുടെ ആശ്രമം, നമ്മുടെ ജീവിതം, നമ്മുടെ പരമ്പര, ഇതിലൂടെയൊക്കെ ഗുരു ഭാവന ചെയ്യുന്ന ലക്ഷ്യവും ഗുരുവിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു സംസ്കാരവും നമുക്ക് ഉരുത്തിരിഞ്ഞു വരണം, ഉരുത്തിരിച്ചെടുക്കണം. അത്തരത്തിലുള്ളൊരു കർത്തവ്യമാണ് ഗുരുവിൻ്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ആ മാതൃക എക്കാലവും സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ഗുരുവിൻ്റെ ഉപാധികളായിട്ട് ഉപകരണങ്ങളായിട്ട്
ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളുമായി പ്രസ്ഥാനത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന ജീവിത ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സന്യാസ സമൂഹമായിട്ട് നമ്മൾ ആശ്രമത്തിൽ ഇവിടെ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നമ്മളുടെ കർത്തവ്യം എന്താണ്, ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിലേക്കും പ്രകൃതിയിലേക്കും ഒക്കെ ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ബോധത്തെ നമുക്ക് എങ്ങനെ പ്രവർത്തിച്ച് സംക്രമിപ്പിക്കാൻ പറ്റും എന്ന് സദാസമയം ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വളരെ ജാഗ്രതയും ശ്രദ്ധയും സ്വയം പുലർത്തുകയും സഹജീവികളായി സംഘാംഗങ്ങളായി ജീവിക്കുന്ന ആളുകളിൽ അത്തരത്തിലുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉത്തരവാദിത്വവും പുലർത്താൻ വേണ്ടി പരസ്പരം സഹകരിക്കുകയും അങ്ങനെ ജീവിതം കൊണ്ട് ഒരു സംസ്കാരത്തെ സാമൂഹികമായി നമ്മൾ വളർത്തിയെടുക്കുക, അത് സാമൂഹ്യ ജീവിതത്തിൽ അതിനെ ഉറപ്പിക്കുക എന്ന ഉത്തരവാദിത്വമാണ് സന്യാസം കൊണ്ട് ഗുരു ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സന്യാസവൃത്തി എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സൂക്ഷിക്കേണ്ടത് എന്ന കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കണം. നമുക്കിന്ന് ഇവിടെ ഈ മീറ്റിങ്ങിൻ്റെ ആരംഭത്തിൽ നമുക്ക് ഗുരുവാണിയായിട്ട് വായിച്ച ഒരു കാര്യമുണ്ട്. നമുക്ക് ജീവിതം കൊണ്ട് ധാരാളം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇതിനെ നിവർത്തിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിലേക്ക് നയിക്കുന്ന ധർമ്മബോധമാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. ഗുരുവാണിയായിട്ട് നമ്മൾ വായിച്ച് കേട്ട ഒരു കാര്യം ഞാനൊന്നും കൂടെ ആവർത്തിച്ചതാണ്. എന്താണ് ഗുരു ഈ ഗുരുവാണിയിലൂടെ ഉദ്ദേശിച്ച കാര്യം, നമുക്കത് എത്രത്തോളം ഏത് നിലയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് മാത്രം നമുക്ക് ഈ പരിമിതമായിട്ടുള്ള സമയം കൊണ്ട് ഒന്ന് ചിന്തിക്കാം. നമുക്ക് ജീവിതം കൊണ്ട് ധാരാളം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ് ആ പറഞ്ഞ കാര്യം. ഇപ്പം നമുക്ക് ജീവിതം കൊണ്ട് ധാരാളം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും ജീവിതം കൊണ്ട് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നാണ്. ഇപ്പം എന്താണ് നമ്മളുടെ ഓരോ വ്യക്തിത്വങ്ങളിലും ജീവിതം കൊണ്ട് വന്നു ഭവിച്ചിട്ടുള്ള അബദ്ധം? ആ അബദ്ധത്തിൻ്റെ വാഹകരാണ് നമ്മൾ. ആ അബദ്ധവും പേറിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമുക്ക് ജീവിതം കൊണ്ട് ധാരാളം അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ധാരാളം എന്ന് പറയുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളാണ് നമ്മളീ പറഞ്ഞത്. സ്വന്തം ശരീരം കൊണ്ട് മനസ്സാ വാച കർമ്മണ നമ്മൾ ചെയ്യുന്ന ചെയ്വനകളിൽ വരുന്ന അബദ്ധങ്ങളുണ്ട്. അതുകൂടാതെയാണ് ഒരു സമൂഹം, കുടുംബത്തിൽ വസിക്കുന്ന ഒരു സമൂഹം
സന്യാസ വൃത്തിയിലും ഗുരു അത് പറഞ്ഞിട്ടുണ്ട്. സന്യാസ സംഘത്തിൽ ഒരു വ്യക്തി ചെയ്യുന്ന അബദ്ധങ്ങൾ ആ സംഘാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അത് ജീവനെ ബാധിക്കും, അല്ലെങ്കിൽ ബാധകമാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഗുരു പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ മതി, നിങ്ങളെല്ലാവരും രക്ഷപ്പെടും എന്നാണ്. അപ്പോൾ വ്യക്തിപരമായി തെറ്റുകൾ വരാതെ സൂക്ഷിക്കുകയും സഹജീവികളിൽ തെറ്റുകൾ വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഗുരു പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. സന്യാസ സംഘം എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ സ്വയം സൂക്ഷിക്കുകയും മറ്റുള്ളവരെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് സന്യാസ സമൂഹത്തിൽ ഓരോ സന്യാസികളും ഓരോ സന്യാസിനികളും നിർവഹിക്കേണ്ടത്. അപ്പോൾ ഈ അബദ്ധങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഒരു പരിഹാര മാർഗമാണത്. നമുക്കറിയാം, അബദ്ധങ്ങൾ എന്നും അബദ്ധങ്ങളായിട്ടും സുബദ്ധങ്ങൾ എന്നും സുബദ്ധങ്ങളായിട്ടും അബദ്ധങ്ങളിൽ നിന്ന് എപ്പോഴും അതിൻ്റെ പരിണിത ഫലമായിട്ടുള്ള പുണ്യക്കുറവും സുബദ്ധങ്ങളിൽ നിന്ന് എപ്പോഴും പുണ്യവും നിർമ്മിക്കപ്പെടും. അങ്ങനെ പുണ്യപാപങ്ങളുടെ നിർമ്മിതിയാണ് നമ്മുടെ ജീവൻ്റെ ഒരു അവസ്ഥാവിശേഷം, സ്ഥിതിവിശേഷം. ഇപ്പം ജീവൻ്റെ പുണ്യപാപങ്ങൾ ഏത് കർമ്മഗതിയിൽ നിന്ന് വന്നതാണോ ആ കർമ്മഗതിയെ നിവർത്തിച്ച് ആ പുണ്യപാപങ്ങൾ കടന്നു പോവുക എന്ന ഉത്തരവാദിത്വമാണ് സന്യാസവൃത്തിയിലൂടെ മനുഷ്യജീവിതത്തിലേക്ക് ഗുരു പകർന്നു കൊടുക്കുന്ന ജീവിതത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യം. അപ്പോൾ ഈ അബദ്ധങ്ങളെ നിവർത്തിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ആശ്രമം. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ പൂർവ സംസ്കാരത്തിൽ ആശ്രമം എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു അറിവായിട്ടും പ്രയോഗമായിട്ടും ആണ് അത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് ആത്മീയമെന്ന് ഉച്ചൈസ്തരം ആഘോഷിച്ചിരുന്നത്. അപ്പം അങ്ങനെ ആശ്രമത്തിലൂടെ ആത്മീയമനുഷ്ഠിക്കുന്ന ആ ആശ്രമ സംവിധാനം ഗുരുമാർഗമായി, ഗുരുശിഷ്യ ബന്ധമായി ഭാരതം ഉയർത്തിക്കാണിക്കുന്ന ഒന്നാണ്. ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നാണ് ഈ അബദ്ധങ്ങളെ നിവർത്തിക്കാനുള്ള മാർഗം തെളിയുന്നത്. ഇവിടെയാണ് ഭാരതത്തിൻ്റെ സമീപകാല പാരമ്പര്യത്തിലൂടെ ഭാരതീയരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് രൂപീകൃതമായിട്ടുള്ള നമ്മുടെ സമകാലിക ആത്മീയ ആചാര അനുഷ്ഠാന പദ്ധതികളുടെ ഒരു വലിയ വൈരുദ്ധ്യം. അപ്പം അത് ധർമ്മബോധത്തെ ഗുരുമുഖത്തു നിന്ന് മനസാ വാച കർമ്മണ ജീവിതം കൊണ്ട് സ്വാംശീകരിച്ച് ജീവൻ്റെ പൂർവ കർമ്മഗതികളിൽപ്പെട്ട അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിന് പകരം പല രൂപത്തിലും നാമത്തിലും കർത്തൃത്വത്തിലുമുള്ള ശക്തിവിശേഷങ്ങളെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് പ്രീതിപ്പെടുത്തി അതിൻ്റെ തന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടും അത്ഭുതം കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഒക്കെ ആത്മലാഭം സിദ്ധിക്കും എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരാത്മീയ സംസ്കാരമാണ്, ഒരു ആരാധനാ സംസ്കാരമാണ് നമുക്ക് ഇന്നും നമ്മുടെ മുന്നിൽ, നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായി ഇരിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ
ദേവമാർഗം എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ജീവിതം കൊണ്ട് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾക്ക് നിവൃത്തി കൽപ്പിക്കാൻ ഉതകുന്ന ആത്മമാർഗം, ആത്മബോധത്തിൻ്റെ വഴി ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. ഈ ആത്മബോധം തൻ്റെ ആത്മാവിൽ സഞ്ചിതമായിരിക്കുന്ന കർമ്മഗതികളിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ മോചനം പ്രാപിക്കേണ്ടത് എന്ന ബോധത്തെ മുൻനിർത്തി ആ കർമ്മഗതികളുടെ കാര്യവും കാരണവും നിവൃത്തിയും ത്രികാലജ്ഞനായ ഗുരുവിൽ നിന്ന്, ഗുരുമുഖത്തു നിന്ന് ശ്രവിച്ചുകൊണ്ട് അത് മനസാ വാച കർമ്മണ ശീലിക്കുന്ന, ജീവിതത്തിൽ പാലിക്കുന്ന ആ കർമ്മം കൊണ്ട് പൂർവകർമ്മഗതിയെ ഇല്ലായ്മ ചെയ്തു പോകുന്ന കർമ്മമാണ് ശുദ്ധമായ ആത്മീയം. ഇതിനാണ് നമുക്ക് ഗുരുമാർഗം എന്ന് പറഞ്ഞ് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ബോധമായി, സംസ്കാരമായി നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്നത്. ഇപ്പോൾ ജീവിതം കൊണ്ട് ധാരാളം അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനെ നിവർത്തിച്ചെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിലേക്ക് നയിക്കുന്ന ധർമ്മബോധമാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണമാണിത്. ജീവനിൽ കുടികൊള്ളുന്ന പൂർവകർമാർജിതമായിട്ടുള്ള അബദ്ധങ്ങളുടെ കർമ്മഗതി നിവർത്തിച്ചു പോവാൻ, അറുത്തു മാറ്റാൻ വേണ്ട ബോധം ഹൃദിസ്ഥമാക്കിയിട്ട് അത് മനസാ വാച കർമ്മണ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുമ്പോൾ, ആ പുലർത്തുന്ന വഴിയിൽ ജീവൻ്റെ പൂർവകർമ്മങ്ങളിൽ നിന്ന് മുക്തമാവുന്ന ജീവൻ മുക്തിയുടെ മാർഗമാണ് ഗുരുമാർഗം. അപ്പം അതിന് മുക്തനായ ഗുരുവിൻ്റെ മുഖത്തു നിന്ന് ധർമ്മബോധത്തെ ശ്രവിക്കാൻ പറ്റുന്ന, ഹൃദിസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണം. അപ്പം ഇതാണ് ധർമ്മം. ധർമ്മം ധർമ്മിയുടെ മുഖത്തു നിന്ന് കിട്ടണമെന്നാണ്. ഒരു എഴുതി വയ്ക്കപ്പെട്ട പ്രമാണങ്ങളിൽ നിന്നും നമുക്ക് ധർമ്മം സ്വായത്തമാക്കാൻ സാധ്യമല്ല. ധർമ്മം ഒരു മനുഷ്യന് ഹൃദിസ്ഥമാവേണ്ടത് ധർമ്മിയായ ഗുരുവിൻ്റെ മുഖത്തു നിന്നാണ്. ഇപ്പം എന്താണ് ധർമ്മം? ഈ കർമ്മഗതികളിലൂടെ സ്വാംശീകരിക്കപ്പെട്ട പാപപുണ്യങ്ങൾക്ക് കാരണമായിട്ടുള്ള ജീവൻ്റെ കർമ്മഗതിയിൽ നിന്ന് ജീവിതം കൊണ്ട് മുക്തമാവുന്നതാണ്, മുക്തമാവാൻ ഉപകരിക്കുന്ന ബോധത്തിന് പറയുന്ന പേരാണ് ധർമ്മം. അതുകൊണ്ടാണ് ധർമ്മം ആത്മജ്ഞാനിയായ ഗുരുവിൻ്റെ മുഖത്തു നിന്ന് മാത്രമേ കിട്ടൂ എന്ന് ഭാരതത്തിൻ്റെ സനാതന സംസ്കാരം ഉദ്ഘോഷിക്കുന്നത്. ഭാരതത്തിൻ്റെ ഈ സംസ്കാരത്തിന് പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്ന്. സനാതനം എന്ന് പറഞ്ഞാൽ എക്കാലവും നിലനിൽക്കുന്ന, ധർമ്മം എന്ന് പറഞ്ഞാൽ ജീവൻ മുക്തിക്ക് ഉപകരിക്കുന്ന ഉപദേശം എന്നർത്ഥം. ചോദന ലക്ഷണാർത്ഥോ ധർമ്മ എന്നാണ് ധർമ്മത്തെ നിർവചിക്കുന്നത്. ചോദന എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ജീവൻ്റെ കർമ്മഗതികളിൽ നിന്ന് ജന്യമാവുന്ന ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മളുടെ ഒരു ചോദന എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ സ്വഭാവം ഉള്ളിൽ നിന്ന് വമിക്കുന്ന പ്രകൃതം. അവിടെയാണ് സാറ് നേരത്തെ പറഞ്ഞതുപോലെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ വൈവിധ്യമായിട്ടുള്ള ശുദ്ധാശുദ്ധിയോടുകൂടിയിട്ട് പ്രവഹിക്കാൻ കാരണം. ഓരോരുത്തരുടെ ജീവൻ്റെ ഈ തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ ഏത് കർമ്മത്തിലൂടെ എപ്രകാരം ആർജിച്ചിട്ടുണ്ടോ
ആ ആർജിച്ച സ്വഭാവത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് മാത്രമേ അത് ചോദനയായിട്ട് നമ്മളിൽ നിന്ന് പുറത്തു വരൂ. അപ്പൊ ജീവിതം കൊണ്ട് ധാരാളം അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള നമ്മൾ ആ അബദ്ധങ്ങളുടെ കർമ്മഗതി വഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും സദ്ഭാവനകളെന്നും സദ്ഗുണങ്ങളെന്നും ഒക്കെ നമ്മൾ പറയുന്ന ഓരോ ഗുണവിശേഷങ്ങളിലും ഈ അബദ്ധങ്ങളുടെ മാലിന്യം കലർന്നിരിക്കും. അത് മനസാ വാച കർമ്മണ നമ്മൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ചെയ്യുന്ന കർമ്മത്തിലൂടെ മാത്രം വന്നു ഭവിക്കുന്നതല്ല. വളരെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി നമ്മുടെ ആത്മീയ ആരാധന കാര്യങ്ങൾ ആചാരങ്ങളായിട്ടും അനുഷ്ഠാനങ്ങളായിട്ടും ധ്യാനങ്ങളായിട്ടും ജപങ്ങളായിട്ടും പ്രാർത്ഥനകളായിട്ടും ഒക്കെ നമ്മൾ നിർവഹിക്കുന്നത് പോലും ഈ അബദ്ധങ്ങളുടെ പട്ടികയിൽ വരും. എപ്രകാരം? അത് കാലാനുസൃതമായ ധർമ്മത്തിൽ അല്ല നമ്മൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ. അതുപോലെ തന്നെ ഈ അബദ്ധങ്ങളുടെ പട്ടികയിൽ വരും. എപ്രകാരം? അത് കർമ്മമറ്റോ ഒന്നിനെയല്ല ഈ വക യോഗ്യതകളോടുകൂടി നമ്മൾ ആത്മീയ വൃത്തിയിൽ ഉപാസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ധ്യാനിക്കുന്നത്, ജപിക്കുന്നത് എങ്കിൽ. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ദേവീദേവന്മാരെ ആരാധിക്കുന്നവർ ദേവമണ്ഡലം പ്രാപിക്കും, ഭൂതഗണങ്ങളെ ആരാധിക്കുന്നവർ ഭൂതമണ്ഡലം പ്രാപിക്കും, പിതൃക്കളെ ആരാധിക്കുന്നവൻ പിതൃമണ്ഡലം പ്രാപിക്കും, എന്നെ കർമ്മധർമ്മ സാക്ഷിഭൂതമായി കണ്ട് എൻ്റെ മാർഗദർശനം പിൻപറ്റുന്നവനെ ഞാൻ ഏറ്റെടുക്കും. ഈ ഞാനാണ് കാലത്തിൻ്റെ ധർമ്മത്തിൻ്റെ അധികാരിയായിട്ടുള്ള ഗുരു. ഒരു ഗുരുവിനെ, കാലാനുസൃതമായ ധർമ്മത്തിൻ്റെ അധികാരിയായിട്ടുള്ളൊരു ഗുരുവിനെ കിട്ടാത്തടത്തോളം കാലം പൂർവകർമ്മത്തിലൂടെ വന്നു ഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെ നമുക്ക് നിവർത്തിക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ഭാരതീയ സങ്കല്പത്തിൽ മൂന്ന് വ്യവസ്ഥകൾ ജന്മസാഫല്യത്തിൻ്റെ വ്യവസ്ഥകളായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് മനുഷ്യജന്മം ലഭിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മനുഷ്യജന്മം കിട്ടിയാൽ മാത്രം പോരാ, മോക്ഷിച്ചു ആവണം എന്നാണ്. മോക്ഷ ഇച്ഛ, നമുക്ക് പരമമായ ശാശ്വതമായ സത്യത്തെ പ്രാപിക്കണമെന്ന ബോധത്തോടു കൂടിയിട്ടുള്ള ആഗ്രഹമുണ്ടാവണം. മൂന്നാമത്തതും പരമപ്രധാനവുമായിട്ടുള്ള വ്യവസ്ഥ പറയുന്നത് ഗുരുലാഭം സിദ്ധിക്കുക എന്നതാണ്. മുക്തനായ ഗുരുവിനെ കിട്ടണം. ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് മനുഷ്യജന്മം സാർത്ഥകമാവുന്നത്. അപ്പം എങ്ങനെയാണ് സാർത്ഥകമാവേണ്ടത്? ഈ മനുഷ്യനായി ജനിച്ച ഞാൻ എൻ്റെ ജീവനിൽ ഉത്ഭവിച്ചിട്ടുള്ള ഈ അബദ്ധങ്ങളിൽ നിന്നും സുബദ്ധങ്ങളിൽ നിന്നും ഒരുപോലെ എനിക്ക് മോചനം കിട്ടണം എന്ന് പറയുന്ന ആ അറിവിലും ആഗ്രഹത്തിലും ആ സദ്വഴിയിലൂടെ ഉള്ള മുന്നേറ്റത്തിലുമാണ് ആ ജീവിതത്തിൻ്റെ അന്തസ്സത്ത ഉള്ളടങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതം ഗുരുശിഷ്യ ബന്ധത്തിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യവസ്ഥ അതാണ് ആശ്രമത്തിലൂടെ ഗുരു ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പം ഇതിന് നിലനിൽക്കുന്ന ഏത് ആരാധനാക്രമം സ്വീകരിച്ച് ആ ശക്തിവിശേഷങ്ങളുടെ കർമ്മധർമ്മങ്ങളും അനുഗ്രഹാശിസ്സുകളും നേടിയിട്ട് ആ നേടിയ നേട്ടത്തിൻ്റെ വഴിയിലുള്ള തന്ത്രവും മന്ത്രവും അത്ഭുതവും ഒക്കെ സിദ്ധിയുമൊക്കെ സ്വായത്തമാക്കിയിട്ടുള്ള ഒരു ഗുരുസ്ഥാനത്തിൽ നിന്ന് ഇത് സാധ്യമല്ല, ഇത് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റില്ല. അപ്പം അവിടെയാണ് ഗുരു എന്ന് പറയുന്നത് ഈ അബദ്ധങ്ങളുടെ പട്ടികയിൽ ഉപാസനാക്രമത്തിലൂടെ നമ്മൾ സ്വീകരിച്ച് വന്നിട്ടുള്ള ദേവീദേവന്മാർക്ക് വരെ ജന്മമോ മുക്തിയോ കൊടുക്കാൻ അധികാരിയായിട്ടുള്ള ഗുരുവിനെ കിട്ടണം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി.
അപ്പൊ അങ്ങനെയുള്ള ഗുരു ജീവിക്കുന്ന ജീവിതം കൊണ്ട് എൻ്റെ പൂർവ കർമ്മത്തിൻ്റെ അബദ്ധങ്ങൾക്കും പൂർവികമായി ഞാനും എൻ്റെ കുടുംബവും കുലവും ഗോത്രവുമായി ആചരിച്ചും അനുഷ്ഠിച്ചും പ്രവർത്തിച്ചും വന്നിട്ടുള്ള ആരാധനാക്രമത്തിൻ്റെയും കുലവൃത്തിയുടെയും ഒക്കെ വഴിയിൽ വന്ന അബദ്ധങ്ങളെ ആ കുലദൈവത്തെയും കുടുംബദൈവത്തെയും അതേപോലെയുള്ള ആരാധനാക്രമത്തിൽ ആരാധിച്ചു വന്നിട്ടുള്ള ത്രിമൂർത്തികൾ വരെയുള്ള ആരാധന വിശേഷങ്ങൾക്ക് ജന്മമോ മുക്തിയോ സ്വജീവിതം കൊണ്ട് പ്രദാനം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ധർമ്മബോധവും കർത്തവ്യബോധവും ഗുരുമാർഗത്തിൽ ഉയർന്നു വരണം എന്നതാണ് ഈ ധർമ്മബോധം നമുക്ക് കിട്ടിയാൽ നിർവഹിക്കപ്പെടേണ്ട കാര്യം. ഞാൻ ഇങ്ങനെ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ അതങ്ങ് ധർമാനുസൃതമായി ആ നിശ്ചയത്തിനനുസരിച്ച് ഭവിച്ചു. നിങ്ങൾ എന്നോടൊത്ത് പ്രവർത്തിച്ച മേഖലകളിലും കാലഘട്ടങ്ങളിലും ഓരോ മുഹൂർത്തങ്ങളിൽ ഈ കർമ്മം ഓരോ സ്വഭാവത്തിൽ ആ നിശ്ചയത്തിനനുസരിച്ച് ഭവിക്കാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മാറിപ്പോയിട്ടുള്ള കർമ്മഗതി ഈ ജന്മവും വരും. ആ കർമ്മഗതിയിൽ നിന്ന് ശരിയായിട്ടുള്ള വഴിയിലേക്ക് അങ്ങനെ വ്യതിചലിച്ചു പോവാതെ മുന്നോട്ട് പോകാൻ ജീവിതം കൊണ്ട് നമുക്ക് ഒരവസരമുണ്ടാവണം. അതിന് സദാസമയം ഒരു പ്രാർത്ഥന മനസ്സിലങ്ങനെ അപ്രകാരം കരുതേണ്ടതുണ്ട്. പ്രാർത്ഥനയിലൂടെ അല്ലാതെ ആ കർമ്മഗതി കടന്നു പോവാൻ മറ്റു മാർഗമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗുരു പറഞ്ഞ കാര്യം അതേപോലെ പറയാൻ ഓർത്ത് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്ന കാര്യം, ജീവിതം കൊണ്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളിൽ വന്നു ഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനും സുബദ്ധങ്ങളെ നമുക്ക് വളർത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് ജീവിതം കൊണ്ട് എത്തിക്കാനുമുള്ള കർത്തവ്യമാണ് സന്യാസവൃത്തിയിലൂടെ നമ്മൾ ജീവിതം കൊണ്ട് സൂക്ഷിക്കേണ്ടത്. ഇതിന് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. മനസാ വാചാ കർമ്മണ സത്യം സ്നേഹം വിനയം, ഇത് പുലർത്തി ജീവിച്ചാൽ മതി എന്നാണ് ഗുരു ഒരിക്കൽ ഒരു മുഹൂർത്തത്തിൽ പറഞ്ഞ കാര്യം. ഇപ്രകാരം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആത്മീയം അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ആത്മീയം നിങ്ങളുടെ പുറകെ വരും. ഇവിടെ മനസ്സിൽ സത്യവും വാക്കിൽ സ്നേഹവും കർമ്മത്തിൽ വിനയവും പുലർത്തിയിട്ട് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ മാതൃകയാവണം സന്യാസി സംഘത്തിലെ ഓരോ വ്യക്തികളും. അപ്പോഴാണ് ജീവിതം കൊണ്ട് പിന്നെ അബദ്ധങ്ങൾ വരാതിരിക്കുന്നത്. ഇപ്പൊ രണ്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്ന്, വന്നുപോയ അബദ്ധത്തിൽ നിന്ന് മുക്തമാവുക, ശുദ്ധമാവുക എന്നത്. രണ്ട്, നിമിഷാനുനിമിഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതം കൊണ്ട് ഒരു തരത്തിലുള്ള അബദ്ധങ്ങളും വരാതെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ജാഗ്രത. അപ്പം അതിന് നമുക്ക് എപ്രകാരം ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൻ്റെ സമാരംഭമായിട്ടുള്ള ഉണർന്നെഴുന്നേൽക്കുന്ന മുഹൂർത്തം മുതൽ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു സംശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിലെത്തിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്ന ജാഗ്രതയും ശ്രദ്ധയും ജീവിതം കൊണ്ട് പുലർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ആശയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വാഹകരായിട്ട് നമ്മുടെ ജീവിതം മാറുന്നത്.
സദ്ഗുരു ശരണം. പരമകാരുണികനായ സർവസ്വമായ എൻ്റെ ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ കർമ്മം അനുഭവം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഗുരുവിൽ ഒരു ശിഷ്യൻ പൂർണ്ണമായും സമർപ്പിതമാകുമ്പോൾ അത് അനുഭവ തലങ്ങളിലൂടെയാണ്. ചിലർ അനുഭവങ്ങളിലൂടെ ഗുരുവിന് ശിഷ്യപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൽ സമർപ്പിതമായൊരു ജീവിതം തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗുരു ഒരിക്കലും ഞാനുമായി പ്രത്യക്ഷത്തിൽ ഒരു അടുപ്പം പുലർത്തിയിരുന്നില്ല. ചിലരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പലപ്പോഴായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താ എന്നോട് ഇങ്ങനെയൊന്നും ഗുരു അടുപ്പം പുലർത്താത്തത് എന്ന്. പക്ഷേ ഗുരു അർഹിക്കുന്നവർക്ക് അതിൻ്റേതായ കാരുണ്യവും സ്നേഹവും നൽകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഞാൻ ആശ്രമത്തിൽ വരുന്നത് 1992 ഒരു ഡിസംബർ മാസത്തിൽ വെക്കേഷനിലാണ്. അച്ഛൻ പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛനോടൊപ്പം എൻ്റെ അനിയത്തിയും അനിയനുമായിട്ടാണ് ഞാൻ ആദ്യമായി ആശ്രമത്തിൽ വരുന്നത്. അന്ന് നമ്മുടെ സർവസ്വമായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട് സർവാദരണീയ സ്വാമി നവന്മൻ ജ്ഞാനതപസ്വി ആദരണീയനായ സോമനാഥൻ ഡോക്ടർ സർവാദരണീയ സന്യാസി സന്യാസിനിമാർ ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാർ പ്രിയാത്മബന്ധുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്യാസ ദീക്ഷാവാർഷികം ത്തിൻ്റെ ഈ ഘട്ടത്തിൽ വിശ്വാസികളും അതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെയധികം പ്രതിജ്ഞാബദ്ധമായിരിക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭമാണ്. മറ്റുള്ള ഗുരു പരമ്പരകളിൽ നിന്ന് നമ്മുടെ പരമ്പര അത്രത്തോളം വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമല്ല നമുക്കുള്ളത്. അപ്പം മറ്റുള്ളവരെല്ലാം ഒരു ഗുരുവെ പ്രതി ആശ്രമം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഗുരു തന്നിരിക്കുന്നത് ഈ മഹാത്മാക്കളെ എല്ലാവരെയും ബന്ധുക്കളായിട്ടാണ്. അത് 2444 മഹാത്മാക്കൾ എന്ന് നമുക്ക് അറിയിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവരെ നമുക്ക് ബന്ധുക്കളായി തന്നിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ നമ്മളാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പം ഗുരുവിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യവും നമ്മളെ വിശ്വാസികളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അത് നേടിത്തന്നിരിക്കുകയാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആത്മീയ നഫസിൽ അവർക്ക് സ്ഥാനം കൊടുത്ത് അങ്ങനെ നിർത്തിയിരിക്കുമ്പോൾ, അതിനുശേഷം 1973 കന്നി 4 ബ്രഹ്മത്തിൽ നിന്നും അറിയിപ്പുണ്ടായത് മുതൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ ഗുരു പരമ്പരകളിലെ ശിഷ്യഗണങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്ന ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു മഹിമ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു അല്ലെങ്കിൽ പുതിയ തലമുറകളുടെ ഒരു മഹിമയായിട്ട് നമ്മൾ ഇന്ന് കണ്ടുവരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ 12 കഴിയുമ്പോഴും അതിൻ്റെ മഹിമ 10 എന്നുള്ള ക്രമത്തിൽ വർദ്ധിച്ചു വരികയാണ്.